ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് താളതോരനാണ് ഉണ്ടാക്കുന്നത്. ചേമ്പൻ താളതോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചേമ്പൻ താളതോരൻ കുഴഞ്ഞു പോകുമോ അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ കുഴഞ്ഞു പോകാതെ ചൊറിച്ചിലുണ്ടാകാതെ ചേമ്പൻ താളതോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് തണ്ട് ചേമ്പന്താള എടുത്തിട്ടുണ്ട്. ഒത്തിരി മൂത്ത തണ്ട് എടുക്കരുത്, ഏറ്റവും നടുവിന്നുള്ളതിൻ്റെ നല്ല ഇളം തണ്ടെടുക്കണം. പുറത്ത് കട്ടിത്തൊലിയൊക്കെ ചീവി കളഞ്ഞിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെക്കാം. അപ്പോൾ മുഴുവൻ ചേമ്പന്താളും ഞാൻ നീളത്തിൽ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ചൊറിച്ചിലുണ്ടാകുന്നത് ഇതിൽ നീര് അധികമായിട്ടിരിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് ആ നീര് കളയാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് തന്നെ തിരുമ്മി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം ഒരു കുഴഞ്ഞ പരുവായിട്ടുണ്ടാവും. അന്നേരം നല്ലോണം ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് കളയാം. കണ്ടില്ലേ പച്ച കളറിൽ ഉരു വരുന്നത്? ഈ നീര് കളഞ്ഞാൽ തന്നെ ചേമ്പന്താളിൻ്റെ ചൊറിച്ചിൽ പോകും കേട്ടോ. ചേമ്പന്താള് ചൊറിയുന്നുള്ള ആൾക്കാരിങ്ങനെ ചെയ്താൽ മതി. ചില ആൾക്കാരിങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കുഴഞ്ഞും പോവില്ല. ഇന്ന് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായതും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതും ഒരു സവോളയും ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞാണ്, പിന്നെ ഒരു രണ്ട് എരിവിന് കണക്കാക്കിയിട്ടുള്ള പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞത്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ലേശം വഴുന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് എണ്ണ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് വെച്ച് തിരുമ്മി വെച്ചിരുന്നതാണ് ചേമ്പന്താള്. അപ്പം അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. നമുക്ക് ഉള്ളിലേക്കുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നല്ലവണ്ണം വഴുന്നതും കുറച്ച് തേങ്ങ, കുറച്ച് തേങ്ങ ചേമ്പന്താള തോരൻ എപ്പോഴും കുറച്ച് തേങ്ങ നിറയെ എടുക്കണം, എങ്കിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് തേങ്ങ ഇട്ടിട്ട് മൂടി വെക്കുന്നുള്ളൂ, ഇളക്കി യോജിപ്പിക്കുന്നില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചേക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഡ്രൈ ആക്കിയെടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പം നമ്മുടെ ചേമ്പന്താള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൊറിച്ചിലും ഉണ്ടാവില്ല, നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. കുഴയൊന്നും ചെയ്യില്ല, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പം കണ്ടില്ലേ കുഴഞ്ഞിട്ടേ ഇല്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം താളുതോരൻ വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകുമോ ചൊറിച്ചിലുണ്ടാവുമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.